ബന്ധുക്കളെ ഇനിയും വിട്ടുകിട്ടാനായി സമയം താമസിക്കുന്നെങ്കിൽ നിരവധി ഹമാസ് ഭീകരരെ കൊന്നൊടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഐ ഡി എഫിന് മുന്നിലുള്ളത് മാനുഷിക സഹായം എത്തിക്കുന്നതിന് വേണ്ടി ഗാസയിൽ നാല് ദിവസത്തേക്കാണ് താൽക്കാലിക വെടിനിർത്തലിന് ഇസ്രയേലും ഹമാസും കരാറിൽ കരാറിലെത്തിച്ചേർന്നത് പക്ഷേ അത് ഒരു പൂർണ്ണതയിലെത്തുന്നതിന് ഇനിയും കാലതാമസമുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ ബന്ധുക്കളെ വിട്ടയക്കുന്നതിൽ ചില കാലതാമസം നേരിടുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ ഹമാസും ഇസ്രയേലും തമ്മിൽ കരാർ ഒപ്പിട്ടിട്ടില്ല എന്നാണ് മധ്യസ്ഥരായ ഖത്തർ പറയുന്നത് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന ഈ നാല് ദിവസങ്ങളിലായി അൻപതോളം ബന്ധികളെ മോചിപ്പിക്കാനും അതിനു പകരം ഇസ്രയേലിലെ ജയിലിലുള്ള നൂറ്റി അൻപതോളം പലസ്തീനികളെ വിട്ടയക്കാനുമുള്ള ഒരു ധാരണയിലേക്കാണ് എത്തിയത് പക്ഷേ പലസ്തീനികളെ വിട്ടയക്കുന്ന കാര്യത്തിൽ ഇസ്രയേൽ ഒരു ധാരണയിൽ എത്തിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുകയാണ് പക്ഷേ ബന്ദികളെ വിട്ടയക്കുന്ന കാര്യത്തിൽ ഹമാസ് സമ്മതിക്കുന്നുണ്ട് ഇനിയും കൂടുതൽ ദിവസം ബന്ദികളെ വിട്ടയക്കാൻ തയ്യാറായാൽ വെടിനിർത്തൽ നാല് എന്തതിൽ നിന്നും നീണ്ടു പോകാനും സാധ്യത കൂടുതലാണ് ഹമാസിൻ്റെ ഇപ്പോഴത്തെ നീക്കം എന്ത് എന്നുള്ളതാണ് ശ്രദ്ധയോടുകൂടി ഇസ്രായേലും വീക്ഷിക്കുന്നത് ഖത്തർ അമേരിക്ക ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ദോഹയിൽ ചർച്ചകൾ ഏകോപിച്ചത് നാൽപ്പത്തിയെട്ട് ദിവസം നീണ്ടു നിന്ന അതിരൂക്ഷമായ ആക്രമണങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വലിയ ശുഭവാർത്ത പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ അതിനിടയിലും ചില സംഭവങ്ങൾ ചില വിഷയങ്ങൾ അത് ഒരു തിരിഞ്ഞു വരികയാണ് ബിന്ദുക്കളെ കൂടുതലായി വിട്ടയച്ചാൽ വിടനിർത്തൽ വീണ്ടും നീട്ടിക്കൊണ്ട് പോകാമെന്ന ഉറപ്പ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട് ബന്ധുക്കളാക്കിയ തങ്ങളുടെ പൗരന്മാരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇടതടവില്ലാതെ തന്നെ പുരോഗമിക്കുന്നുവെന്നും ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള യഥാർത്ഥ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മോചന നടപടികൾ ആരംഭിക്കുമെന്നുമാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേലി പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു വ്യക്തത ഉണ്ടായത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെയാണ് ഇസ്രയേൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹഗ്നൈബി ഇക്കാര്യം വ്യക്തമാക്കിയത് എന്തായിരുന്നാലും വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് ഇന്നും തന്നെ സംഭവിക്കില്ല എന്നും ഈ പ്രസ്താവനയിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തുകൊണ്ട് സംഭവിക്കില്ല എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരാത്തത് ഹമാസും ഖത്തറും ഇതിൽ ഇതുവരെയും ഒപ്പിട്ടിട്ടില്ല ഈ കരാർ നടപ്പിലാക്കുന്നതിനായി പലതരത്തിലുള്ള കാലതാമസം നേരിടുന്നുവെന്നാണ് ഇസ്രയേലി മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിലധികമായി കരാർ ഒപ്പിടാനായി കാലതാമസം അഭിമുഖീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വെള്ളിയാഴ്ചയ്ക്കകം എന്തായിരുന്നാലും ബന്ധുക്കളെ വിട്ടുകിട്ടാൻ സാധ്യതയില്ല എന്ന് പ്രതീക്ഷിക്കുന്നത് പക്ഷേ താൽക്കാലികമായ വെടിനിർത്തൽ കരാർ എത്തിച്ചേരുമെന്ന പ്രതീക്ഷ ഇസ്രയേലും പങ്കുവയ്ക്കുന്നുണ്ട് കാരണം തങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ബന്ധുക്കളെ വിട്ടയക്കുക എന്നുള്ളതാണ് അതിന് ഹമാസ് അംഗീകരിക്കുകയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇസ്രയേലിനില്ല എന്നുള്ളതാണ് വ്യക്തമായത് ഒപ്പം തന്നെ ഇസ്രയേലിൻ്റെ മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നതും ഹമാസിനെ ഉന്മൂലനം ചെയ്യുക ഓരോ നേതാവിനെയും വകവരുത്തുക പിടിച്ചുകെട്ടുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഒരു പ്രയത്നവും ഇതിനൊപ്പം തന്നെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യുദ്ധത്തിൻ്റെ അവസാനമല്ല ഇവിടെ കാണുന്നത് ഒരു താൽക്കാലിക വിരാമം മാത്രമാണെന്ന് വേണം കരുതാൻ ഹമാസിൻ്റെ തടവിലുള്ള സ്ത്രീകളും കുട്ടികളും അടക്കം അൻപത് ബന്ദികളെ ഇത്തരത്തിൽ മോചിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നുവെങ്കിൽ പോലും പലസ്തീൻ തടവുകാരുടെ മോചനത്തെക്കുറിച്ച് ഒരു പരാമർശവും ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതും ഏറെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ഒക്ടോബർ ഏഴാം തീയതിയാണ് ലോകത്തെ തന്നെ നടക്കിയ ഈ ആക്രമണം സംഭവിച്ചത് രണ്ടായിരത്തോളം മിസൈലുകളാണ് ഒരേ സമയം ഹമാസ് ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടതും ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളുടെ ജീവനെടുത്തതും അതിർത്തി വഴി ഇരച്ചു കയറി ഒട്ടനവധി സ്ത്രീകളെയും കുട്ടികളെയും ഭീകരർ തട്ടിയെടുത്ത് അവരെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കി നിരവധി പേരെ കൊലപ്പെടുത്തി അങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഭീകരപ്രവർത്തനമാണ് അവർ നടത്തിയത് നിരവധി സ്ത്രീകളെ അതിക്രൂരമായ പീഡനത്തിനിരയാക്കിയെന്ന ആരോപണവും ഈ ഘട്ടത്തിൽ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് പലരും മരിച്ചു വീഴുന്ന ചിത്രങ്ങളും പലരെയും കൊന്നൊടുക്കുന്ന ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും ഹമാസ് തന്നെ പുറത്തുവിട്ടിരുന്നു ഇസ്രയേൽ ശക്തമായ പ്രതിരോധം തൊട്ടു പിന്നാലെ ഹമാസിനെതിരെ തുടങ്ങി യുദ്ധപ്രഖ്യാപനമായി ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിക്കുന്ന ആശുപത്രികളിൽ നിന്നും നിരവധി ആയുധങ്ങളും മറ്റും പ്രതിരോധ സേന കണ്ടെടുത്തതും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതുമൊക്കെ തന്നെ ഈ യുദ്ധത്തിലെ നിർണായകമായ ചില ഏടുകൾ തന്നെയാണ്